സുഹൃത്തുക്കളെ, ജെ ആൻഡ് ജെ ഫുഡ് ഫോർ തോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാനഡയിലെ മനോഹരമായ വർഷത്തിൽ 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സമയമാണ് ശിശിരം. സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങുന്ന നനുത്ത തണുപ്പ്, പച്ച ഇലകൾ നിറം മാറ്റി മഞ്ഞയും ചുവപ്പും ഓറഞ്ചും കളറുകളുമായി ഒരു ഛായാചിത്രം പോലെ ചക്രവാളങ്ങളോളം നീണ്ടു പരന്നു കിടക്കുന്ന കാഴ്ചകൾ, പ്രഭാതങ്ങളിലെ മൂടൽ മഞ്ഞിൻ്റെ ആലസ്യം, ഏതൊരു വ്യക്തിയിലെയും ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചുണർത്തുന്ന ശിശിരം, കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ തണുപ്പ് കാലത്തിന് മുന്നേ അന്യദേശത്തേക്ക് ചേക്കേറുന്ന കിളികൾ വിശ്രമിക്കുന്നത് ഒരു സ്ഥിരം ദൃശ്യമാണ്. അടുത്തെത്തിയ കൊടിയ മഞ്ഞുകാലത്തിൻ്റെ വരവറിയിക്കാനെത്തിയ പ്രവാചകയാണെങ്കിൽ കൂടി ശിശിരം അവളൊരു സുന്ദരിയാണ്. മഞ്ഞപ്പട്ടണിഞ്ഞ അതിസുന്ദരി. അസ്തമയ സൂര്യൻ പൊന്നിനിറം ചാർത്തിയ ഒരു ശിശിരകാല സഹായനത്തിൽ ഞങ്ങൾ നിങ്ങൾക്കായി പകർത്തിയ കുറച്ച് ദൃശ്യങ്ങൾ ഇതാ. യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു മഴ, കൂടാതെ മനോഹരമായ ഒരു മഴവില്ല്. ശിശിരകാലത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറുന്ന ദേശാടന പക്ഷികൾ, അവ വൈകുന്നേരങ്ങളിൽ ഇതേപോലെ കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ വന്ന് കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും യാത്ര തുടങ്ങുന്നു. അതാണ് നമ്മളുടെ മുമ്പിൽ കാണുന്ന മനോഹരമായ കാഴ്ച. ഈ ശിശിരകാലത്തിലെ ആകാശത്തിന് പല വകഭേദങ്ങളുമുണ്ട്. ചില ദിവസങ്ങളിൽ ആകാശം കാണാൻ വളരെ ഭംഗിയാണ്. ഒരു കുങ്കുമപാത്രം ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ പോലെയാണ് ആകാശത്തിൻ്റെ ആ ചുവന്ന കളറും കാര്യങ്ങളുമെല്ലാം. അങ്ങനെയുള്ള ഒരു സായാഹ്നത്തിൽ അപ്രതീക്ഷിതമായി കിട്ടിയ ചില ക്ലിക്കുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ മാസത്തോടുകൂടി ഈ പഴുത്തു നിൽക്കുന്ന ഇലകളെല്ലാം തന്നെ പൊഴിഞ്ഞു വീണ മരങ്ങളിൽ ചില്ലകൾ മാത്രമാവുന്ന ഒരു കാഴ്ച കൂടി വരുന്നു. ഈ ഇലകളെല്ലാം കാറ്റത്ത് പറന്ന് താഴെയുള്ള പറമ്പുകളിലെല്ലാം വീണിങ്ങനെ നിറഞ്ഞു കിടക്കും. അതെല്ലാം ഈ ഒരു ശിശിരകാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, കാണേണ്ട കാഴ്ചകളാണ്. ഈ ശിശിരകാലത്തോടുകൂടി പകലിൻ്റെ ദൈർഘ്യം കുറയുകയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. ഇതെല്ലാം വരാൻ പോകുന്ന മഞ്ഞുകാലത്തിൻ്റെ തയ്യാറെടുപ്പുകളും സൂചനകളുമാണ്. റോഡുകളുടെ ഇരുഭാഗത്തുമുള്ള മരങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരേ സമയത്ത് തന്നെ മഞ്ഞ നിറമാവുകയും ഇലകൾ പൊഴിക്കുകയും ചെയ്യുന്ന കാഴ്ച. Thank you.
ശിശിരകാലം തീർന്നു എന്നറിയിച്ചുകൊണ്ട് ഒക്ടോബർ മാസം 17-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി നമ്മളുടെ ഏരിയയിൽ സ്നോഫോൾ അഥവാ മഞ്ഞു വീഴ്ച ഒഫീഷ്യലായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. തൈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നോഫ്ലേക്സ്, ഇതാണ് തുടക്കം. അങ്ങനെ ഒഫീഷ്യലായി നമ്മളുടെ ശിശിരകാലം ഇവിടെ അവസാനിച്ച് വിൻ്റർ അഥവാ മഞ്ഞുകാലം തുടങ്ങുന്നു.